നമുക്ക് ഉള്ളത് ഏറ്റവും കൂടുതൽ എന്താണെന്നറിയോ, വൈറ്റ് ഭാഗ്യമാണ്. കൊള്ളാം കേട്ടോ, ഒരുപാട് വെജ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. സാമ്പാറ് രസം, വേറൊരു സംഭവം ഉണ്ട്, രസം തന്നെയായിരിക്കും. മോര് ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ്. അടുത്തത് വന്നിരിക്കുന്ന പ്രോൺസ് കിഴിയാണ്. ബർത്ത്ഡേ പാടെ ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് മഴയത്തിരുന്ന് കോഫി കുടിക്കുന്നത്. ഇക്കടിയിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേയും കാട്ടി ഒരു വേൾഡ് ക്ലാസ് സ്ഥലമാണ് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കയറി വന്നിട്ട് ക്യാമറ തിരിച്ച് കഴിയുമ്പോ, ഹൈ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വേക്കിംഗ് അപ് ടു ദ കൂൾ ബ്രീസ് ഫ്രം മൗണ്ടൻ കോട്ടിയ തേക്കടി. ഞങ്ങൾ ജെഫറിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തേക്കടി വന്നാണ്. മൗണ്ടൻ കോട്ടിയാണല്ലോ താമസിക്കുന്നത്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ആൻഡ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സംഭവമാണ് പറഞ്ഞ ജെഫറിൻ്റെ എന്നെ വിളിച്ചിരിക്കുവാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആളാണ്, പക്ഷെ ഇത്രയും വലിയ സംഭവം എന്താന്ന് പോയി നോക്കണ്ടേ. ഈ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ കയറി വരുന്ന വഴി സൂപ്പറാണ്. ആൻഡ് നല്ല അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് രാവിലെ തന്നെ. ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് ആക്ച്വലി ഏറ്റവും ഏറ്റവും ഒരു ഫീല്. ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ട്രിപ്പ് പോവാ. ഓ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിക്കുവാണോ? ഇല്ലല്ല, ഒരു 3-4 പൈനാപ്പിൾ ജ്യൂസ് സൂപ്പറാണ്. എന്ത് വലിയ സ്പ്രെഡ് ആവും. കോൺഫ്ലേക്സ്, അങ്ങനത്തെ സംഭവങ്ങള്, ഫ്രഷ് ആയിട്ടുള്ള ബേക്ക്ഡ് ആയിട്ടുള്ള ബ്രെഡ്, ഇഡ്ഡലി, വട, അതൊക്കെ എടുത്ത് കാണുമല്ലോ സാറ്. ഇവിടെ തന്നെ കഴിച്ചു. പിന്നെ തിരിച്ചു വന്നേ പിന്നെ അത് കറക്റ്റ്. സാമ്പാറ്, ഇതെന്താ ഉപ്പുമ ദോശ, കടലയാണ്, ഗ്രീൻ പീസ്, ചമ്മന്തി കിലോ കണക്കിനുണ്ട്. ജഫറിലൊക്കെ ധാരാളം ആയിരിക്കും. ഓ, രാവിലെ തന്നെ പഴംപൊരി, പഴംപൊരി ഇലയട, സ്റ്റഫ്ഡ് പൊറോട്ട, ബേക്ക്ഡ് ബീൻസ്. ഇത് ശരിക്കും ഒരു 5-star ഹോട്ടലിലെ സ്പ്രെഡ് പോലെ തന്നെയുണ്ട്. ജാം, സംഭവങ്ങൾ, സോസ്, പൂരി മസാല, എന്താമോ കൊള്ളാം. പിന്നെ നമുക്ക് കുറച്ച് കോണ്ടിനെന്റൽ ഐറ്റംസിന് വേണ്ടി ഇവിടെ പാൻ കേക്ക്, ഫ്രഞ്ച് ടോസ്റ്റ്. ഓ, കേരള പൊറോട്ട സ്റ്റൂവോ? ചിക്കൻ സ്റ്റൂ ആണോ? ചിക്കൻ സ്റ്റൂ അമ്പോ. പിന്നെ ഇത് വെജസ്, എഗ്, പിന്നെ കുറെ ഫ്രഷ് ഫ്രൂട്ട്സും ഉണ്ട്. ഇതല്ലാതെ എഗ്ഗൊക്കെ ഓർഡർ ചെയ്താ കേക്കോ? എഗ്ഗ്, എഗ്ഗ് ഓംലെറ്റ് ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ മസാല ദോശ. അപ്പൊ ഫുള്ളാണ്, സെറ്റാണ്. പൊറോട്ട എടുക്കാൻ. ഓ, ഇതാണ് തേക്കടിയുടെ ഒക്കെ ഗുണം. വലിയ അണ്ണാമാരെയൊക്കെ കാണാൻ പറ്റും. ഇതെന്താ അണ്ണ അല്ലാത്, എന്താ സംഭവം? രാവിലെ എഴുന്നേറ്റ് ഇങ്ങനത്തെ ഒക്കെ കാഴ്ചകൾ കാണുമ്പോ ഒരു ഫീല് തന്നെയാണ്. ഒരാളിത് ഇവിടെ ഇരുന്ന് രാവിലെ ട്രെയിനിങ് ഒക്കെ ആത്മാർത്ഥത. ഇതാണ് ആത്മാർത്ഥത, ഓൺലൈൻ ട്രെയിനിങ്. അതാ ട്രെയിനിങ്, ഇരുന്ന് ട്രെയിനിങ് ചെയ്യല്ലേ, അതിന്റെ ക്ഷീണോ. അപ്പൊ ഗൈസ്, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇവിടുത്തെ കുറച്ച് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ വിചാരിക്കും തേക്കടിയിൽ അങ്ങനെ സ്ഥലങ്ങളില്ലാന്ന്, പക്ഷെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ചില്ല് ചെയ്യാൻ പറ്റിയ വെതറുമാണ്, അതാണ് ഇന്നത്തെ പരിപാടി. അതിനു മുമ്പ് ജെഫറിന് ഇന്നലെ കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് വെച്ച് ഷോ ഓഫ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വരുവാണ്. ഗുഡ് മോർണിംഗ്. കണ്ട ജെഫറിൻ ഇന്നലെ കിട്ടിയ ഗിഫ്റ്റ് വെച്ച് കാണിച്ചോളു ജെഫറി. ടീഷർട്ട് ആണോ അത്? വെച്ച് കാണിക്കാൻ. ഓ, എന്റെ അമ്മോ, പാടില്ലല്ലോ. ജെറിന്റെ ആദ്യം അടിച്ചു മാറ്റിക്കട്ട. ജെറിനാണ് ചേരുന്നത്, ജെറിനാണ് ചേരുന്നത്. സാർ, ലാപ്പിന്റെ ഒരു ലാപ്പ് ഇരിപ്പുണ്ടായിരുന്നു. അതെ, ഇപ്പൊ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്താ. 1, 2, ഈ ഞാൻ 3 അറിയാലോ. ഞങ്ങളൊരു സംഭവം ചെയ്യാൻ പോന്നിട്ട് പോരെ പോലെ തീർന്നു. അതോടെ അതോടെ ഈ കാറ്റ് ബലൂണിന്ന് കാറ്റ് പോയി. ജെഫറിന്റെ ബർത്ത്ഡേ അല്ലേ? ആ സത്യം. 40 വയസ്സ് അറിയോ എനിക്ക്? 45 45 45 എനിക്ക്.
ഇളയതാ, പക്ഷെ എന്നെക്കാളും മൂത്തന്നല്ലോ തോന്നുള്ളൂ. ഇപ്പൊ ഓഫ് സീസൺ ആയതുകൊണ്ട് അടച്ചിരിക്കും. അത് ഇവിടുത്തെ നല്ല കഫേയാണ്, എബോണി കഫേ. അകമൊക്കെ മേളില് ഓണറിന്റെ വീട് അടിയിലും കഫേ മേളിലും ആണ്. സോ ഇവിടെ ആക്ച്വലി നല്ല ഡ്രിങ്ക്സും ഫ്രഷ് സ്പൈസസ് വെച്ച് ഉണ്ടാക്കിയ കുറെ സംഭവങ്ങൾ, പാൻ കേക്ക്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. നല്ല വിന്റേജ് ആന്റീക്ക് ആയിട്ടുള്ള ആംബിയൻസ് ഒക്കെയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് ക്ലോസ്, എന്തായാലും വേറെ സ്ഥലത്ത് പോവാം. നല്ല മഴയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേ, നമ്മള് മേളിൽ പോയി ഇരിക്കാന്ന് വിചാരിച്ചു. കേരള ഫുഡ് മീൽസ്, മീൽസ് ഒന്നും വേണ്ട, മീൽസ് കഴിച്ചാൽ മതിയായിരുന്നു നമുക്ക്. അവിടെ ഹോട്ടലിലെ ഫുഡുണ്ട് എവിടെ? നമ്മുടെ റെസ്റ്റോറന്റ്. അത് കുഴപ്പമില്ല, ഇവിടെ മീൽസ് കഴിക്കാനാണ് വന്നിരിക്കുന്നത്. നല്ല കേരള മീൽസ്, കിട്ടിലെ ആംബിയൻസ് അല്ലേ. നോക്ക്, ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല വ്യൂവിലുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള കഫേസ്. ഇവിടെ മീൽസും കിട്ടും, അതാണ് ഏറ്റവും വലിയൊരു ഇത്. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ മീൽസും കിട്ടുന്നതായിരിക്കും. സൂപ്പും കിട്ടും, സൂപ്പും കിട്ടും. സൂപ്പൊന്നും വേണ്ട, മീൽസും സൂപ്പുമോ? രസം കഴിക്കാലോ, അത് കഴിക്കാം, സൂപ്പും കഴിക്കാം. ഹാപ്പിയായി, നോക്ക് ഒരാള് ഹാപ്പിയായി. കഴിടലായിട്ട് മഴയത്ത് കഴിക്കാൻ പറ്റിയ സംഭവങ്ങൾ തന്നെ. അതല്ലാതെ ചിക്കൻ 65 പ്രോൺ റോസ്റ്റും ചെറിയ ഇവിടെ അന്നം ഇട്ടിരിക്കും. എങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിക്കാൻ മനസ്സിലാക്കിട്ട് എനിക്ക് എന്റെ ഹോട്ടലുകളിൽ അത് അതുപോലെ ഇങ്ങനെ ചെയ്യണം. കൊള്ളാം കേട്ടോ, ഒരുപാട് വെജ് ഐറ്റംസ് ഉണ്ട്. ചമ്മന്തി തൊട്ട് ഇതെന്തോ മുളകിന്റെ എന്തോ പിക്കിൾസ് എല്ലാ സംഭവം ഉണ്ട്. പിന്നെ ഇവിടെ സാമ്പാറ് രസം, വേറൊരു സംഭവം രസം തന്നെ ആയിരിക്കും. മോര്, ഈ ചെമ്മീനില് 6 പീസ് ചെമ്മീനേ ഉള്ളൂ. ഞാൻ കൗണ്ട് ചെയ്ത് നോക്കി, അതാണ് ഇത്ര അതോറിറ്റേറ്റീവ് ആയി പറയുന്നത്. പിന്നെ ചിക്കൻ 65 ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. മീൽസിനെ കുറിച്ച് എനിക്ക് വലിയ ടേസ്റ്റ് കിട്ടുന്നില്ല, കാരണം പനിയായതുകൊണ്ട്. എന്തുണ്ട് അഭിപ്രായം? അപ്പൊ അത് തന്നെ അഭിപ്രായം, വേറെ ഒന്നുമില്ല. ഫൈനൽ ആയിട്ട് പായസം കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത ഫുഡ്, അടുത്ത നമ്മുടെ ചായക്കടയില് നമ്മുടെ ഹോട്ടലിൽ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. വൈകുന്നേരമായി, എന്തൊരു സ്ട്രെസ് അല്ലേ. പണിയെടുത്ത് പട്ടിയുടെ പോലെ പണിയെടുക്കുന്നത്. വേദ, ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നും കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് കേട്ടെ. സോ നടക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര നല്ല വെതറാണ് ഈ ടൈമിൽ, നിങ്ങൾക്ക് വരാൻ പറ്റിയ ടൈമാണ് തേക്കടിയിലേക്ക്. കാരണം അല്ലെങ്കിൽ തേക്കടി ഇറ്റ്സ് ആക്ച്വലി വെരി ഹോട്ട്, പക്ഷേ ഈ മഴക്കാലത്ത് ഇറ്റ് ഇസ് പെർഫെക്റ്റ്. കാരണം അങ്ങനെ കാര്യമായിട്ട് ഫ്ലഡിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാവാറുമില്ല. എൻജോയ് ചെയ്യാനും പറ്റിയ വെതറാണ്. ഒരു ഉച്ചയ്ക്കാണ് ഇപ്പോൾ ഒരു എത്ര 1.25, ഒരു 26 degrees ഒക്കെയാണ്. ഇതൊരു കഫേ പോലെ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹാറ്റി ചോക്ലേറ്റ്സ് ആൻഡ് ഹണി. ഇത് ഹോം മെയ്ഡ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഹോം മെയ്ഡ് ആണെന്ന് തോന്നുന്നു സ്ഥലം. ഒരു വീട്ടില് അതുകൾ കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ. സോ ഗുഡ് ദ ക്വാളിറ്റി. ഭയങ്കര ഡിസ്കവറി ആയിപ്പോയി. ഇല്ല അല്ല, ഡാർക്കിനകത്ത് ഇല്ല. ഇവിടെ ഇരുന്ന് കുറെ നേരം സംസാരിച്ചു. ഇവരെല്ലാം ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്, പക്ഷെ കണ്ടാത്തൊന്നും ഏതോ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ആണ്. ഇവിടെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഒരു വീടാണ്, വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളിത് സാമ്പിൾ ഓൾമോസ്റ്റ് തീർത്തു. ജെഫ്രി കടക്കിന്റെ ചോക്ലേറ്റും വാങ്ങി ഹോട്ടലിലേക്ക്. അതെ, പിന്നെ ജെഫ്രിന്റെ പോക്കറ്റിലാണ്, പോക്കറ്റിലും ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ഹോം സ്റ്റേ ഉണ്ട്. ജെഫറിനെ കണ്ടപ്പോ അങ്കിള് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം വന്ന് താമസിക്കുക, അങ്കിളുടെ മഴയാണ്, വരുമോ? പിന്നെ ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ് കേട്ടോ, ചെടികളും. പിന്നെ ഒരു ഹോം സ്റ്റേ സ്റ്റേ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണല്ലോ. സോ ഹച്ചി ചോക്ലേറ്റ്സും മിസ്റ്റി എന്താ ഗ്രീൻ, അതാണ് ഹോം സ്റ്റേയുടെ പേര്. ആ മഴയത്ത് റൂമിൽ വന്നു. അയ്യോ, എല്ലാവർക്കും ഉറപ്പാണ്, ഉറങ്ങാനുള്ള മൂടാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. തിരിച്ച് റൂം അടിപൊളി, മൗണ്ടൻ കോട്ടിയാടിലാണ്. പക്ഷെ എന്റെയും അന്തുവിന്റെ ഒക്കെ എല്ലാം നല്ല ഒതുങ്ങിയിരിക്കുവാണ്. ജെഫറിന്റെ സോക്സ് തന്നെ ആദ്യമേ, ഓ ഇപ്പൊ ആ ഷൂസിന്റെ അകത്ത് എടുത്തു. അതെ, ഇവിടെ ഷർട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ബാഗ് എന്റെ അന്തുവിന്റെ ഒക്കെ നല്ല ഒതുക്കി പെട്ടിയിലാക്കി വെച്ചിരിക്കുവാണ്. ഞങ്ങൾ റൂമിൽ വന്നേ ഉള്ളൂ. ജെഫറിന്റെ കെട്ടുന്ന പെണ്ണ് നോക്കിക്കോ, അത് കഴിഞ്ഞിട്ടേ ജെഫറിൻ ഒതുക്കാൻ പഠിക്കുള്ളൂ സാധനം. ഗുളികകളൊക്കെ എന്റെയാ. ഇത് എല്ലാവർക്കും വെളിയിലിരുന്ന് ഒരു കോഫി, പക്ഷെ കോഫി ശരിക്കും ഇവിടെ അല്ല കേട്ടാ. നല്ലൊരു ഏരിയ ഉണ്ട് ഇവർക്ക്, താഴെപ്പൂവും. ആൻഡ് ജെഫറിൻ ഈ ഒരു തണുപ്പത്ത് പൂളിച്ചാടാൻ റെഡിയെ നിൽക്കുവാണ്. എനിക്ക് ഡ്രോൺ ഷോട്ട് എടുക്കാനുള്ള, എനിക്ക് പനി അല്ലെങ്കിൽ ഞാനും ചാടിയാലേ. ഞാൻ ജസ്റ്റ് ഈ മൗണ്ടൻ കോട്ടിന്റെ റൂം ഒന്ന് കാണിച്ചു തരാം.
ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് ലൈക് കമ്പാരിറ്റീവ്ലി നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ആൻഡ് യു ഗെറ്റ് ഹ്യൂജ് സ്പേസ് വിത്ത് റിയലി ഗുഡ് ഫുഡാണ് ഇവിടുത്തെ. ഇത് വലിയൊരു കിങ് സൈസ് ബെഡാണ്. ഓബ്വിയസ്ലി ദ ഹൈലൈറ്റ് ഇസ് ദിസ് ബാൽക്കണി. നല്ല പീസ് ആൻഡ് കാം ഉള്ള ഒരു ഏരിയ ആണ്, വലിയൊരു ബാൽക്കണി ഏരിയ. ആൻഡ് ഈ ബെഞ്ച് നമുക്ക് ഇങ്ങോട്ട് നീക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഈവനിങ് കോഫി സ്പോട്ടാണ്. സോ നൈസ്. ഫുൾ ആനിമൽസിൻ്റെ സൗണ്ടാണ് കേട്ടോ, കരടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അറിയില്ല. പിന്നെ ഇവിടുത്തെ എല്ലാ അമിനിറ്റീസും ഉണ്ട്. എനിക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഇപ്പോൾ ഒരുവിധം എല്ലാ ഹോട്ടൽസും അങ്ങനെയായി. എനിക്ക് ബോട്ടിൽ പ്യൂരിഫൈഡ് വാട്ടർ, പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്ത്. ടി വിയിൽ എല്ലാ ചാനൽസ് ഉണ്ട്. പിന്നെ ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ, അവിടെ ഇരുന്ന് ഡ്രസ് ചെയ്യാനായിട്ടുള്ള ചെയർ. പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ, വാർഡ്രോബ്, ഹ്യൂജ് ക്ലീൻ ബാത്റൂം. നല്ല കിട്ടിലെ ഹൗസ് കീപ്പിംഗ് ആണ്. സ്റ്റാഫിന് 5 സ്റ്റാറേ കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം 6 സ്റ്റാർ ഇല്ലാത്തതുകൊണ്ട്. അത്രയും നല്ല ഹോസ്പിറ്റാലിറ്റി ആണ്. ഓൾ എമിനിറ്റീസ് അതെ, എക്സ്ട്രീംലി ക്ലീൻ ആൻഡ് മണമാണ്. ഈ റിസോർട്ട് എവിടെ പോലും ബ്യൂട്ടിഫുൾ, ഒരു കാമിങ് സ്മെല്ലാണ്. തിങ്സ് നിങ്ങൾക്ക് മഴയത്തും സമ്മർ ഹോളിഡേസും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമുണ്ട്, പുതിയ പ്ലേ ഗ്രൗണ്ട് പോലത്തെ ചെറിയ ഏരിയ ഉണ്ട്, അതല്ലാതെ പൂളുണ്ട്. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ. ഈവനിങ്ങിൽ ചെറിയ മഴയുണ്ട്, ഇപ്പോഴും എല്ലാവരും നന്നായി ഉറങ്ങി. ഇന്നിട്ട് വരെ അവരുടെ അവിടെ ഇവിടെ ഒരു കോഫി ടൈം ഉണ്ട് ഈവനിങ്ങിൽ, അത് അവർ ക്യാൻസൽ ചെയ്തിട്ടില്ല, അത് വെച്ചിട്ടുണ്ട്. സോ ഈവനിങ് കോഫിയിലേക്ക് പോവാണ്. ഇത്രയും തണുപ്പായതുകൊണ്ട് മിക്കവാറും ആരും സ്വിമ്മിംഗ് പൂളിലേക്ക് പോവില്ലായിരിക്കും. പോവോ ആ മനുഷ്യൻ? പോവോ ഫ്രീസറിൽ നിന്ന് എടുത്ത് ചിക്കൻ കഴിക്കണ ആളാ. പിന്നെ എന്തായാലും ചാടുവോ? പുളി ചാടുവോ? മുമ്പോ എന്ത് രസമാണ് നോക്ക്. അത് എൻ്റെ ഐഫോണിൻ്റെ ഗുണമല്ല, ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെയും ഇവരുടെ ചായപ്പീടിയുടെയും ഗുണമാണ്. ഇറ്റ് ലുക്ക് സോ ഗോർജിയസ്. ദോ ഡ്രോണൊക്കെ കൊണ്ടുവന്നാണ്, ഇവിടെയൊക്കെ ഡ്രോൺ വിടാമെന്ന് വിചാരിച്ചു. അവിടെ വിടാനാ, മൊത്തം ഏത് സൈഡിൽ നോക്കിയാലും 1 ഇഞ്ച് ഗ്യാപ്പ് ഇല്ലാത്ത ചെടികളാണ് സെറ്റപ്പ്. കാരണം മഴ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കുടിക്കാം, മഴ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നശിപ്പിക്കണ്ട, കാരണം അവിടെ ഇരുന്നും കുടിക്കാം. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഹട്ടും ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഇരുന്ന് കുടിക്കാം. ഇതിനൊക്കെ കൂടെ സ്നാക്ക് പഴംപൊരി. പഴംപൊരിയും ഈ ഒരു വെതറും അതുപോലെ തന്നെ കുടിച്ചില്ലെങ്കിലും ഇവര് കുടിക്കുന്ന കാട നല്ല രസമാണ്. ചായയും കാപ്പിയും, എനിക്ക് ബ്ലാക്ക് ടീ. ഇവിടുത്തെ പൂൾ ഏരിയ അടിപൊളി. അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അവിടെ സൈഡിൽ ഇരിക്കാനും സ്ഥലമുണ്ട്. പൂൾ സൈഡ് ഡിന്നറൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. പൂൾ സൂപ്പറാണ്. എഗെയിൻ സറൗണ്ടഡ് ബൈ ദിസ് ബ്യൂട്ടിഫുൾ ഗ്രീനറി. നല്ല തണുപ്പുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ചാടായിരുന്നു. അടിപൊളി നല്ല തണുപ്പ്. നമ്മളൊരു കിഡ്ലൻ ഡിസ്കവറി നടത്തിയിട്ടുണ്ട്. അവിടെ പോയി ജെഫ്രിൻ ആർമാദിക്കാൻ പോവാണ് അല്ലേ? ഇന്ന് രണ്ട് പ്രാവശ്യം കഴിക്കണമെന്നല്ലേ പറഞ്ഞത്? ആ, രണ്ട് ഡിന്നർ ഉണ്ട്. ഇന്ന് സ്ഥലങ്ങൾ കാണിക്കേണ്ട ഡ്യൂട്ടിയാണ്. ഇതിനോടും കൂടെ പറയണം, രണ്ട് ഡിന്നർ ഉണ്ട് കേട്ടല്ലോ. ശരീരത്തിന് വെച്ചത് രണ്ട് ഡിന്നർ ഞാൻ കഴിക്കും, ആ ശരീരം വെച്ച് കമ്പയർ അത് പറ്റില്ല. ആര് കണ്ടു കേട്ടാ ആ പഴംപൊരി കട വെട്ടി ഞങ്ങള് കാണും ഡയറ്റ്. 2 ദിവസത്തെ വ്ലോഗ് കണ്ടാ മതി. നല്ല ക്ലൈമറ്റ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ജെറിന്റെ വണ്ടിയുടെ സ്പെഷ്യൽ നമ്പർ ഒക്കെ ഈ വണ്ടി നിങ്ങൾ എവിടെ കണ്ടാലും നോട്ട് ചെയ്യുക. അകത്ത് വലിയ പുള്ളി ആയിരിക്കും ഡ്രൈവ് ചെയ്തത്. അതെ, എപ്പോഴും ബിസി ആണ്ടാ. തേക്കടിയിലെ ഏറ്റവും ഒരു പുതിയ പ്ലേസ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, കേറിയിട്ട് നല്ലതാണെങ്കിൽ മാത്രം കാണിക്കാവേ. റെസ്റ്റോ ബാർ കണ്ടിട്ട് ഒരു ഫോറിൻ ഫീൽ ഒക്കെ ഉണ്ട്. ഒരു ഹൈ എൻഡ് കൊച്ചിയിലെ ക്ലബ് പോലെ, ലോഞ്ച് പോലത്തെ ഒരു സംഭവം പോലെ ഉണ്ട്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ഗുഡ്, കാരണം ഇതാണ് തേക്കടിയിലെ ഏക ഒരു ഇതുപോലത്തെ ഒരു റെസ്റ്റോ ബാർ തുടങ്ങിയിരിക്കുന്നത്, മൂസ് ആൻഡ് മോൾട്ട്. സീറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇവിടെ ഇതുപോലത്തെ ലൗഞ്ച് ഏരിയ ഉണ്ട്. ഫാമിലി ക്രൗഡിന് ഡെഫിനറ്റ്ലി വരാം, കാരണം സ്മോക്കിംഗ് അകത്ത് കാണില്ല. ബേബി സീറ്റ്സ് ഉണ്ട്. ഹൈലൈറ്റ് ഈ ഒരു ട്രീ ആണ്. ഒരു ബാർ കൗണ്ടർ ഉണ്ട്, ബാത്തൂൺ, ടോയ്ലറ്റ്സ് ആർ വെരി ക്ലീൻ. ആൻഡ് ഇവിടുത്തെ ഇതുപോലത്തെ ലൗഞ്ച് ഏരിയ ഒക്കെ സൂപ്പറാണ്. വലിയ സ്ക്രീനുണ്ട്, മാച്ച് ഒക്കെ ഉള്ളപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടുത്തെ മോക്ടെയിൽസ് കണ്ട, ഇതിന് സ്ട്രോബെറി പിനക്കൊളാടയാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, 350 രൂപ ആണ്. ഡ്രിങ്ക്സ് എക്സ്പെൻസീവ്, പക്ഷേ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എല്ലാം ഒരു 200, 250, 300 റേഞ്ച് ഒക്കെ ഉള്ളൂ. ആംബിയൻസ് ഒരു രക്ഷയില്ല. എന്തായാലും നിങ്ങൾ തേക്കടി വരുമ്പോൾ പറഞ്ഞോ, കാരണം ദിസ് ലുക്ക് സോ നൈസ്. ഈ സംഭവം കൊള്ളാം കേട്ടോ. നല്ല, ഞാൻ എക്സ്ട്രാ കോക്കനട്ട് ഫ്ലേവർ ആഡ് ചെയ്യാൻ പറഞ്ഞു. സോ ഫസ്റ്റ് ഫ്ലേവർ കോക്കനട്ട്, സെക്കൻഡ് ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്കിൻ്റെ ടേസ്റ്റ് ആണ്. ഒരു പക്ക സ്ട്രോബെറി പിന്നൊക്കെയുള്ളതാണ്. ഐ നെവർ ഹാഡ് സംതിങ് ലൈക്ക് ദിസ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അതല്ലാതെ അന്തുന്റെ സാധനം വന്നിട്ടുണ്ട്. Cheers to Jeffrey. Cheers to another gorgeous year with lot of travel.
ആൻഡ് ലവ്. ഫുഡും കൊള്ളാം കേട്ടാ. BDF ഒക്കെ നല്ല കിട്ടലനായിട്ടുണ്ട്. ക്രിസ്പി ഒരു തട്ടുകടയിലെ BDF ഫീലിംഗ്. This is really good. ഇത് പോരാ, ഇത് full സിറപ്പിന്റെ ഒരു ഫ്ലേവർ ആണ്. ഇത് കൊള്ളില്ല. ഇട്ടിട്ട് കുറച്ച് ലൈമും കൂടെ പിഴിഞ്ഞിട്ടിരിക്കുക. ഇത് എനിക്ക് ഇഷ്ടമായില്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അടിപൊളിയാണ്. ഡ്രിങ്ക്സും കൊള്ളാം. ഇവിടെ കുറച്ച് മെയിൻ ഫുഡൊക്കെ ഉണ്ട്, സ്റ്റേക്ക്, പിസ്സാസ്, പാസ്താസ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഞങ്ങൾ കുറച്ച് സ്റ്റാർട്ടേഴ്സ് മാത്രമേ എടുക്കത്തുള്ളൂ, കാരണം ഡിന്നർ വേറെ സ്ഥലത്ത് സെറ്റാണ്. ഇത് കൊള്ളാം. ചിക്കൻ വിങ്സ്, ചിക്കൻ ലോളിപോപ്പ്, സോറി. ഇതും കൊള്ളാം കേട്ടോ. ഇവിടെ മലായ്, അതിനുശേഷം നമ്മൾ ചില്ലി ചിക്കൻ ആൻഡ് ചീസ് ടിക്ക എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇതൊരു മലായ് ടിക്ക പോലെയുണ്ട്. പക്ഷെ എവറിതിങ് ഇസ് ലൈക് ഫ്രഷ് ആൻഡ് ഹോട്ട് ആൻഡ് സ്റ്റാൻഡ് ഔട്ട് ഇസ് ദി ആംബിയൻസ്. ശരിക്കും ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ്. നമ്മുടെ ഡ്രിങ്ക്സ് കുറച്ച് ഇംപ്രൂവ് ചെയ്യണം, എസ്പെഷ്യലി ദിസ് വൺ. അല്ലാതെ എല്ലാം കൊണ്ടും ഓക്കെ ആണ്. ഒരു 2-3 hours സ്പെൻഡ് ചെയ്യാം അല്ലേ. ഓക്കെ ഗൈസ്, സോ ഇന്നത്തെ നിങ്ങൾ ലഞ്ച് കണ്ടു, ചോക്ലേറ്റ്സിന് കണ്ടു, റെസ്റ്റോ പബ് കണ്ടു. ഇത് മൂന്നും ഓബ്വിയസ്ലി നമ്മൾ കഴിച്ചിരിക്കുന്നതിൽ ബെസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ഉള്ളിൽ തേക്കടിയിൽ ഈ റിസോർട്ടുകളുടെ ഉള്ളിലല്ലാത്ത ഹാങ് ഔട്ട് ചെയ്യാൻ കുറച്ച് നല്ല സ്ഥലങ്ങളാണ് കാണിച്ചു തന്നിരിക്കുന്നത്. സോ എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക തേക്കടി വരുമ്പോൾ. റിസോർട്ടിൻ്റെ ഉള്ളിൽ മാക്സിമം നല്ല റിസോർട്ട്സ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യുക. ഇടയ്ക്ക് ഒരു മീലിനോ അങ്ങനെ വല്ല വെളിയിൽ വരിക. ആൻഡ് നമ്മൾ ഡിന്നറിന് മാത്രം വന്നിരിക്കുന്ന വൈൽഡ് അവന്യൂ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, കാരണം ഇറ്റ് ലുക്സ് വെരി നൈസ്. ഇവിടെ റൂംസ് ആക്ച്വലി ഭയങ്കര അഫോർഡബിൾ ആണ്. നിങ്ങളൊന്ന് മേക്ക് മൈ ട്രിപ്പിലൊക്കെ നോക്കിക്കോ. വൈൽഡ് അവന്യൂ 1 എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര്. എന്നാലും ഡിന്നർ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റിലും കൂടെ വേണമെങ്കിലുള്ളൊരു ഓപ്ഷൻ കൂടിയാണ്, കാരണം കണ്ടപ്പോൾ ഭയങ്കര നല്ലതായി തോന്നി. ഇവരോട് റൂം കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ റൂം കാണിക്കാമെന്ന് പറഞ്ഞു. ട്രിപ്പ് അഡ്വൈസറിലൊക്കെ നല്ല റേറ്റിംഗ് ആണ്. റൂമൊന്ന് കണ്ടിട്ട് വരാം. ബാ, കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ ലിഫ്റ്റാണ്. സോ റിസോർട്ടല്ല, ഹോട്ടലാണ്, പക്ഷെ എന്നാലൊരു ചെറിയ റിസോർട്ടിൻ്റെ ആംബിയൻസും ഉണ്ട്. എക്സ്ട്രീംലി ക്ലീൻ ആണ്, പുതിയ പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ അതേ ഇവിടുത്തെ റൂം കൂടെ ഒന്ന് കാണിച്ചുതരാം. ഇത് സ്യൂട്ട് റൂമാണ്. സോ സ്യൂട്ട് റൂം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഇല്ലാതെ ബാക്കിയുള്ള ഒരു സ്പേസ് ആയിരിക്കും. പക്ഷെ നല്ല പുതിയതായിട്ട് എടുത്താണ്, നമ്മുടെ മൗണ്ടൻ കോട്ടിയാണ്ട ടീം തന്നെയാണ് EVM ഹോസ്പിറ്റാലിറ്റി. സോ വാർഡ്രോബ് ഉണ്ട്, അതല്ലാതെ നല്ല ഒബ്വിയസ് ഇറ്റ് ബി ക്ലീൻ, അത് പറയാനില്ല. കണ്ട ഒരു പാർട്ടീഷനൊക്കെ വെച്ച് ക്ലീൻ, വളരെ അഫോർഡബിൾ റേറ്റിൽ ഇപ്പോൾ അവർ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4,000-3,000 rupees ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇപ്പോൾ. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ വേഗം ബുക്ക് ചെയ്ത് വരിക, കാരണം നല്ല കീഴിലാണ്. ഹയർ ഫ്ലോറിലേക്ക് റൂംസ് ചോദിക്കുക. ഇത് കണ്ട നല്ല സ്പേഷ്യസ് ബെഡ്, എക്സ്ട്രീംലി ക്ലീൻ, മോഡേൺ ലുക്കാണ്. ആൻഡ് ദേ ഹാവ് എ ബിഗ് ബാൽക്കണി വിത്ത് സ്വിമ്മിംഗ് പൂൾ ആൻഡ് ഓൾ ദ അമിനിറ്റീസ് ഓൾസോ. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഇവിടുത്തെ ഈ ആംബിയൻസിൽ മേത്തെല്ലാം കഴിക്കാൻ പറ്റിയ സൂപ്പാണ് ഫ്രഞ്ച് അണിയൻ സൂപ്പ്. സോ ഇറ്റ്സ് ലൈക്ക് നല്ല റോസ്റ്റഡ് അണിയൻസും ചീസും സോൾട്ടി ആൻഡ് നൈസ് ഫ്ലേവർഫുൾ ബ്രോത്ത്, അത് ഗാർലിക് ബ്രെഡ് പോലെ അടിപൊളി കേട്ടോ. സോ ഇവിടുത്തെ സ്റ്റേ മാത്രമല്ല ബജറ്റ്, ഫുഡും കിടിലനാണ്. അതിലൂടെ ഈ ഹാവ് ഗുഡ് പീസസ് ഓഫ് ചിക്കൻ ഓൾസോ. തണുപ്പത്തെ സൂപ്പ് കുടിക്കാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. എല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. ലുക്ക് അറ്റ് ദാറ്റ്, ഫ്രഞ്ച് അണിയൻ സൂപ്പ് സോ ഡെലിഷ്യസ്. അടുത്തത് മെഡിറ്ററേനിയൻ ചിക്കൻ സാലഡാണ്. സോ ഓൾ വെജിറ്റബിൾസ്, എനിക്ക് 1000 Islands ഡ്രസ്സിങ് കാണും, പിന്നെ ഓബ്വിയസ്ലി സം ഫെറ്റ ചീസ് കാണും, പിന്നെ ഓറഞ്ചസ് ഒക്കെ ഉണ്ട്. ഓ, ഫുൾ ഫ്ലേവർ പാക്ഡ് ആണ്, പോമഗ്രാനറ്റ് ഓറഞ്ച്. ഇനി ഇത് കഴിഞ്ഞ് ഫുഡ് എങ്ങനെ കഴിക്കും? ഓ, ഇത് സ്റ്റാർട്ടർ പോലും വന്നിട്ടില്ല, ഇത് സാലഡേ ആയിട്ടുള്ളൂ. നമുക്കൊരു 12 മണിയാകുമ്പോൾ പോവാം, അതേ നടക്കുള്ളൂ. ഇതടുത്ത് ചിക്കൻ സാറ്റേ ആണ്. സോ ഇറ്റ് ഇസ് ലോഡഡ്. ഇത്രയും കഴിച്ചാൽ എനിക്കറിയില്ല എങ്ങനെ ഫുഡ് കഴിക്കുന്നത്. ഫുഡാണ്, പക്ഷെ ഇനി മെയിൻ കോഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു സാറ്റയുടെ സൈസ്, വെളിയിലൊക്കെ ഒരു 5 സാറ്റയുടെ സൈസാണ്. നമുക്ക് ഉള്ളത് ഏറ്റവും കൂടുതൽ എന്താണെന്നറിയോ, വൈറ്റ് ഭാഗ്യമാണ് അല്ലെ. ജെഫറിന്റെ ഞങ്ങളുടെ കൂടെ കൂടിയ പിന്നെ ഇതുപോലെ കഴിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കഴിക്കാം. സോ മോയിസ്റ്റ്. തിക്ക സാധാരണ ഡ്രൈ ആവും, ഒട്ടും ഡ്രൈ ആയിട്ടില്ല. ഇറ്റ്സ് മോയിസ്റ്റ്, ഇറ്റ്സ് ജ്യൂസി, ഇറ്റ്സ് ഡെലിഷ്യസ്. ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ്. അടുത്തത് വന്നിരിക്കുന്ന പ്രോൺസ് കിഴിയാണ്. ഇതൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാടൻ പ്രോൺസ് റോസ്റ്റ്, അത് വെച്ച് എന്താ പറയുക, പൊള്ളിച്ചതുകൊണ്ട് കൂടുതൽ പ്രോൺസ് ഫ്ലേവർ ഇൻറ്റൻസ് ആയിട്ടുണ്ട്. ഈ സവാളയും കറിക്കൊക്കെ ഫുൾ പ്രോൺസിൻ്റെ ഫ്ലേവർ, നല്ല വലിയ പ്രോൺസാണ്. അടിപൊളിയല്ലേ? അയ്യോ, ഇവര് മിക്കവാറും ഉണ്ടല്ലോ, നമ്മളെ ഒരു വഴിയിലാക്കും ഉറപ്പാണിത്. കൊറേ പാർസൽ ചെയ്ത് കൊണ്ടുപോയി രാത്രി ഉറങ്ങാതിരുന്ന് കഴിക്കേണ്ടി വരും. ഫ്രാൻസ്, പോർച്ചുഗൽ, ഇത് ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. ഇത് ക്വാണ്ടിറ്റി നോക്ക്.
സൈസ് ഈ സോസ് കൂടെ മുക്കി കഴിച്ചാൽ അടിപൊളിയായിരിക്കും. ഓ ആ ക്രിസ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ അടിപൊളി അടിപൊളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ തലവേദന എടുക്കുന്നു ഇപ്പൊ വന്ന് വന്ന്. ഇത് ചിക്കൻ റൂലാണ് അടിപൊളി വെറൈറ്റി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, നാടൻ തൊട്ട് കോണ്ടിനെന്റൽ തൊട്ട് ചൈനീസ് വരെ. പക്ഷെ ഇതെല്ലാം കഴിക്കാൻ കുറച്ച് കൂടുതൽ ആൾക്കാരുടെ സഹായം വേണമായിരുന്നു. നേരത്തെ മെസ്സേജ് ഇട്ടെങ്കിൽ ആൾക്കാർ വന്നായിരുന്നു. അത്രേ ഉള്ളൂ, ഒന്നും കഴിക്കുന്നില്ല. ചെറു പോരാതെ വയറ് ഫുള്ളായിട്ട് പോലും ഇവര് കോഴിയും പിടിയും കൊണ്ടെന്ന് പറഞ്ഞപ്പോ അതെ അതെന്തായാലും എന്റെ ഫേവറേറ്റ് ആ എനിക്ക് അത് കഴിച്ചേ പറ്റൂ. അപ്പൊ സ്ഥലമുണ്ട്, അപ്പൊ സ്ഥലമുണ്ട് വയറ്റിന്. ഓ അത്ര ഇഷ്ടമാണോ? എനിക്കത് വലിയ ഇഷ്ടമല്ല. കോഴിയും കുറച്ചും കൂടെ ഗ്രേവി വേണമായിരുന്നു. ഓക്കെ, ഇത് റോസ്റ്റ് ആന്ന് തോന്നുന്നു. ഇത് റോസ്റ്റ് അല്ലായിരുന്നു, മറ്റേ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, തേങ്ങയൊക്കെ ഇട്ട്. ഓക്കെ, അപ്പൊ അതിലൂടെ ആക്ച്വലി പറ്റിയത് ഇവിടെ കോയിൻ പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ മാച്ച് ആയിരിക്കും. എന്തായാലും ആള് ഹാപ്പിയായി. അയ്യോ, വന്ന മുതലേ ഇല്ലേ? തിരിച്ച് ബാംഗ്ലൂർ പോവാലോ? എങ്ങനെ മിസ്സിംഗ് ആണോ? മിസ്സിംഗ് ആണോ? ജെറിൻ ഫുള്ളായിട്ട് മറ്റേ അവിടെ കിടക്കാൻ പോയി. ഒന്നൊന്നര ഫുഡ് ബ്ലോഗ് ആയിരുന്നു, ഒന്നും പറയില്ല. തേക്കടയിലെ കുറെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. എന്തായാലും വീണ്ടും പറയാ, ബഡ്ജറ്റ് സ്റ്റേ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇമീഡിയറ്റ്ലി തന്നെ ഒന്ന് ഓൺലൈൻ നോക്കി ബുക്ക് ചെയ്യുക. കാരണം ഇപ്പം അത്യാവശ്യം നല്ല റേറ്റ് ആണ് കാണിക്കുന്നത്. പ്രോപ്പർട്ടിയുടെ പേര് വൈൽഡ് അവന്യൂ എന്നാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദീസ് ടു ബ്ലോഗ്സ്. എന്തായാലും എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ജെഫിന് വേണ്ടി പറയാണ്, എല്ലാവർക്കും ബിഗ് താങ്ക് യു ഫോർ ഹിസ് ബർത്ത്ഡേ വിഷ്. വേറൊരു അടിപൊളി ബ്ലോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.